ഹായ് ഫ്രണ്ട്സ്, ഈ കൊറോണ കാലത്ത് ഞാൻ കൃഷി ചെയ്ത കുറച്ച് പച്ചക്കറി തൈകളാണ് ദാ ഇത് നിൽക്കുന്നത്. ഇത് കുറച്ച് വലുതാ, ഇത് നമ്മൾ വിത്തിൽ അന്ന് നട്ടതാണ്. ഇതിൻ്റെ കുറച്ച് വലുതായത് നമ്മൾ മാറ്റി നട്ടിട്ടുണ്ട്. അതാണ് ഇത്രയും വലുതായി. ഒരു മാസം കൂടെ കഴിഞ്ഞാൽ ഇത് നല്ല വലുതായി നമുക്ക് ഇതെടുത്ത് കറി വയ്ക്കാം. ഇത് മുളക് നമ്മൾ കുറച്ച് മുമ്പ് നട്ടിട്ടുള്ളതാണ്. ഇതിലൊന്ന് നമുക്ക് കുറച്ച് മുളക് കിട്ടിയിട്ടുണ്ട്. ഇത് പയർ, ഇത് 2 മാസം കൂടെ കഴിഞ്ഞാൽ നമുക്ക് ഇതിലൊന്ന് കുറച്ച് പയർ കിട്ടും. ഇത് നമ്മൾ കുറച്ച് ദിവസം ഇതൊക്കെ വാടിയിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഇതിന് കുറച്ച് ദിവസം വളമിടാതെ നിന്നുകൊണ്ടാണ് ഇത് വാടിയത്. ഇത് പയർ, ഇത് വെയിൽ കൊണ്ട് വാടിയതാണ്. ഒന്ന് ദാ ചെറുതായിട്ട് നിൽപ്പുണ്ട്. ഇത് പപ്പ, ഇത് നമ്മൾ ഇപ്പൊ ഈ വെണ്ട നട്ടപ്പോഴ് തനിയെ മുളച്ചു വന്നതാണ്. ഇത് പുതിന, നമ്മൾ കൃഷിത്തോട്ടത്തുനിന്ന് വാങ്ങിച്ച് നട്ട് ഇത് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ ഇത്രയായി. ഇത് മല്ലി, നമ്മൾ കൃഷിത്തോട്ടത്തിൽ നിന്ന് ഇതും വാങ്ങിച്ച് നട്ടു. അപ്പോൾ ഇത് ഇത്രയും വലുതായി. ഇത് ചീര, ആ ചീര തന്നെയാണ് ഇത്രയും വലുതായെന്ന് പറഞ്ഞു. ഇത് ആദായി തന്നെയാണ് ഇത് ഇത്രയും വലുതായി നിൽക്കട്ടെ. ഇത് കോവ, ഇത് കണ്ടോ പൂ നിൽക്കുന്നത്, ഇത് കോവയ്ക്കയും ആയിട്ടുണ്ട്. ഇത് പിന്നെ മുളകാണ്. ഇത് പക്ഷെ കോഴി ചെറുതായിട്ട് കൊത്തിയിട്ടുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. കോഴി ചെറുതായിട്ട് കൊത്തിയത് ഇത് കണ്ടോ, കോഴി ചെറുതായിട്ട് കൊത്തിയത്. ഇത് പച്ചച്ചീരയാണ്, നമ്മൾ ഒരു വീട്ടിൽ നിന്ന് വാങ്ങിച്ച നട്ടയാണ്. കോഴി ഇതിലും കൊത്തിയിട്ടുണ്ട്. ഇത് വഴുതന, ഇത് നമ്മൾ കടയിലൊന്ന് വാങ്ങിച്ചത് തന്നെയാണ്. ഇത്രയും വലുതായി. ഇത്രയും വലുതായിട്ടൊന്ന് കുറച്ച് മാസം കൂടെ കഴിഞ്ഞാൽ ഇത് ഇതിലൊന്ന് നമുക്ക് ഇല എടുക്കാം. ഇതും അവിടെ നിന്ന് വാങ്ങിച്ച തന്നെയാണ്, പക്ഷേ ഇതും കുറച്ച് നിറയെ വർഷം എടുക്കണം. താങ്ക് യു. താങ്ക് യു.